ഏറ്റുമാനൂർ അതിരമ്പുഴ തൃക്കയിൽ ക്ഷേത്രം മറ്റങ്കവല ഭാഗങ്ങളിലെ മൂന്ന് വീടുകളിൽ മോഷണശ്രമം. തമിഴ്നാട്ടിലെ കുപ്രസിദ്ധരായ കുറുവാ സംഘമാണ് മോഷണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. ജാസ്മിൻ, ഇക്ബാൽ തുടങ്ങിയവരുടെ വീടുകളിലായിരുന്നു മോഷണശ്രമം. തുണിയും കമ്പിയും മറ്റും ഉപയോഗിച്ച് വാതിലുകളും ജനലുകളും തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വീട്ടുകാർ ഉണർന്ന് ബഹളം വെച്ചു. തുടർന്ന് മോഷണ സംഘം ഓടി രക്ഷപ്പെട്ടു. കള്ളം വന്ന് രാവിലെ അല്ല രാത്രി വന്നിട്ട് ഇത് കുത്തി തുറക്കാനായിട്ട് പാറയിട്ട് തുറന്നു. താഴത്തെ ലോക്കെല്ലാം തെറിച്ചു പോയി. അതിനുശേഷം മുകളിലേക്ക് വന്നപ്പം ലോക്കും ക്ലോസ് ബാറും ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ തുറക്കാൻ പറ്റാതെ കൊണ്ട് അന്നേരം അബദ്ധത്തിൽ ഞാൻ എഴുന്നേറ്റെന്ന് തോന്നുന്നു. രാത്രി ആ സമയത്ത് ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒച്ച വല്ലതും കേട്ടായിരിക്കും ഒരു സ്ഥലം വിട്ടു. ഞാൻ അറിഞ്ഞില്ല. നേരം വിളിച്ചപ്പോഴാണ് ഇങ്ങനെ കതവ് തുറക്കാൻ മേലാത്ത രീതിയിൽ ഇരിക്കുന്നു. വാതിലിൻ്റെ കുറ്റിയെല്ലാം ഇട്ട് വെച്ചിരിക്കുമായിരുന്നോ? ആ കാറിൻ്റെ കുറ്റിയെല്ലാം ഇട്ട് വെച്ചിരിക്കുമായിരുന്നു. എല്ലാം ഇട്ടിരുന്നു. ആ അവസാനത്തെ താഴ്ത്ത മാത്രമേ ഉള്ളൂ അവർ കുത്തി പൊളിക്കാൻ പറ്റുള്ളൂ. ആ അതിൻ്റെ മുകളിൽ ക്രോസ് ബാറുണ്ട്, ലോക്കുണ്ട്, പിന്നെ ആ ലോക്കിനോട് കൂടിയൊരു കുറ്റിയുണ്ട്, പിന്നെ മുകളിൽ കുറ്റിയുണ്ട്. ഇത്രയും ഇട്ടിരുന്നത് കൊണ്ട് ആ പകുതിക്ക് താഴോട്ടുള്ള ഭാഗം മാത്രമേ തുറക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് ഉള്ളിലേക്ക് തള്ളിയായിരുന്നു. ബാക്കി ഒരു ഒത്തിരി ഈ കട്ടള പൊഴിഞ്ഞ ഭാഗം കുത്തിയിട്ടൊന്നും ഇത് അഴിക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കും ഇട്ടിട്ട് പോയത്. രാവിലെയാണ് ഇവരറിയുന്നത്. സമീപ പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ മൂന്നംഗ സംഘമാണ് മോഷണത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പുലർച്ചെ 3 മണിയോടെയാണ് സംഘം കവർച്ചയ്ക്കെത്തിയത്. പേരിന് മാത്രം വസ്ത്രം ധരിച്ച് മുഖം മൂടിയ നിലയിലായിരുന്നു ഇവർ. വീടിന്റെ മുറ്റത്തുണ്ടായിരുന്ന ചെരുപ്പുകളും വസ്ത്രങ്ങളും അവർ എടുത്തുകൊണ്ടുപോയി. അവരെ കൈകൊണ്ട് ഇടിച്ചിട്ടേ 2-3 ഇടി ഇടിച്ച് അന്നേരം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഉടനെ ലൈറ്റ് ഇതിലെ അടിച്ച് നോക്കി. അപ്പോൾ അവർ താഴെ നിന്ന് വന്നേ, അവിടെ അവിടെ പോയിരുന്ന് വിശ്രമിച്ചൊക്കെ ഇനി വന്നേ. അപ്പോൾ എൻ്റെ മുണ്ട് അലക്കിയിട്ടിരിക്കായിരുന്നു ലുങ്കി, അത് എടുത്തോണ്ട് പോയി പുതിയ ലുങ്കിയായി. സംഭവം അറിഞ്ഞ് ജനപ്രതിനിധികളടക്കമുള്ളവർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. CCTV ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇവിടത്തെ 6 വീടുകളിൽ മോഷണശ്രമം നടത്താൻ സംഘം ശ്രമിച്ചിരുന്നു. I4U News, ഏറ്റുമാനൂർ.